ഇസ്രായേലിന്റെ സൈബർ ഇന്റലിജൻസ് ഗ്രൂപ്പ് എൻഎസ്ഒയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഗ്രൂപ്പിന്റെ ഒരു മാൽവെയർ ആണ് സോഫ്റ്റ്വെയർ ആണ് ഈ ചാര സോഫ്റ്റ്വെയറിലാണ് പെഗാസസ് അതിലൂടെയാണ് ഫോൺ ചോർത്തൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആരുടെയൊക്കെ ഫോൺ ചോർത്തൽ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പേരുടെ വിവരങ്ങൾ ഒരുപക്ഷേ വിശദാംശങ്ങളും ഒരുപക്ഷേ വരാനിരിക്കുന്നു ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില മലയാളികളുടെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ പട്ടികയിൽ അവരുമുണ്ട് അതിൽ ആക്ടിവിസ്റ്റുകളുണ്ട് മാധ്യമപ്രവർത്തകരുണ്ട് നമുക്ക് അതിൽ ജേസൺ സി കൂപ്പറുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നതെന്ന് ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിച്ച് ഫോൺ ചോർത്തപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളിയും ആക്ടിവിസ്റ്റുമായ ജേസൺ സി കൂപ്പർ പ്രതികരിച്ചു വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് മേൽ പോലും കടന്നു കയറുകയാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ജേസൺ 24നോട് പ്രതികരിച്ചു അവരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുക എന്നുള്ളത് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമങ്ങളും സ്വകാര്യതാ സംരക്ഷണ നിയമങ്ങളും ഒന്നും തന്നെ അനുവദിക്കാത്തതാണ് ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് പക്ഷേ ഇവിടെ വളരെ ഗുരുതരമായ രീതിയിൽ ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുന്ന തരത്തിലുള്ള ഫോൺ ചോർത്തലുകളാണ് നടന്നിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ